നമസ്കാരം ന്യൂസ് മാസിൻ മലയാളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് പെൻഷന് വേണ്ടി അപേക്ഷിക്കുവാൻ കാത്തിരിക്കുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രദ്ധിക്കുക. നമുക്കറിയാം, സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിലൊന്നാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം. സംസ്ഥാനത്ത് ഇന്ന് പല വിഭാഗത്തിൽപ്പെട്ട പെൻഷനുകൾ വിതരണം ചെയ്യുന്നുണ്ട്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ തുടങ്ങിയ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത്. പെൻഷന് വേണ്ടി അപേക്ഷിക്കുന്ന എല്ലാ ആളുകളും അവരുടെ അപേക്ഷയോടൊപ്പം വരുമാന സർട്ടിഫിക്കറ്റുകളും സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. വരുമാനം 1,00,000 രൂപയിൽ കൂടുതലാണെങ്കിൽ അവർക്ക് പെൻഷൻ അനുവദിച്ച് നൽകുകയില്ല. കൂടാതെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളുടെ വീട് എയർ കണ്ടീഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ വീട്ടിൽ ഒരു AC വാങ്ങണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, കൂടാതെ നമ്മൾ ഒരു 4 ചക്ര വാഹനം, നമ്മളുടെ കുടുംബത്തിലേക്ക് ഒരു 4 ചക്ര വാഹനം, ടാക്സി അല്ലാത്ത ഒരു 4 ചക്ര വാഹനം വാങ്ങണമെന്നും ആഗ്രഹിക്കുകയാണെങ്കിൽ, നമ്മളുടെ കുടുംബത്തിലെ ആരെങ്കിലും പെൻഷന് വേണ്ടി അപേക്ഷിക്കാൻ കാത്തിരിക്കുകയാണെങ്കിൽ ആ ഒരു അപേക്ഷ സമർപ്പിച്ച് പെൻഷൻ പാസ്സായതിനു ശേഷം മാത്രമേ എയർ കണ്ടീഷനോ അല്ലെങ്കിൽ 4 ചക്ര വാഹനമോ വാങ്ങുവാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളുടെ പെൻഷൻ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് പെൻഷൻ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച് നൽകുകയില്ല. വീട് എയർ കണ്ടീഷൻ ചെയ്തതോ അല്ലെങ്കിൽ 2 ചക്ര വാഹനങ്ങളല്ലാത്ത 4 ചക്ര വാഹനങ്ങൾ പ്രൈവറ്റായിട്ടുള്ള ആളുകളുടെ കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് ഇപ്പോൾ പെൻഷൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വാർത്ത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. പെൻഷന് വേണ്ടി അപേക്ഷിക്കുവാൻ കാത്തിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലെയും അംഗങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് കൃത്യമായും ഷെയർ ചെയ്തോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്തോ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക. ഇത്തരം അറിയിപ്പുകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണാൻ ശ്രദ്ധിക്കുക. താങ്ക്